പറയുമ്പോ അടിപൊളി എന്ന് പറയേണ്ടി കൊള്ളാന്ന് പറയണ്ടിട്ട് അടിപൊളി എന്തോ ആൾക്കാരെ നോക്കി എന്റെ മുഖത്തേക്ക് കയറുന്ന ചുറ്റുമല ഇവിടുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിട്ട് ഇത് കൊള്ളാടോ ഇവനെ ഇത് വാങ്ങിക്കൊന്നു ഇല്ല ഇത് വാങ്ങി എനിക്ക് തലയ്ക്ക് ഓളാന്ന് പറയും നല്ല ജ്യൂസി ആയിട്ടുള്ള സ്റ്റേക്ക് ആണ് ലണ്ടനില് ക്രിസ്മസ് ന്യൂയോർക്കില് എന്തല്ലേ ലൈഫ് ഇവിന്റെ നീ അങ്ങോട്ട് ചോദിക്കാൻ പോവാ. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിന്റെ യൂണിവേഴ്സിറ്റിയെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ വന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ പിറ്റേ ദിവസമായി. ഞങ്ങളാണെങ്കിലും ഇന്ന് കുറച്ച് കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എടാ ഇന്ന് നമ്മളവിടെ പോണ് ഹില്ല, ഇവിടെ ഏതോ ഒരു ഹില്ലുണ്ടെന്ന് പറഞ്ഞു പോകാൻ അത് കാണാൻ വേണ്ടി പോവാ. റെഡിയല്ലേ? പക്ഷെ അതിനോളെ തെറ്റല്ലേ? ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി വന്നപ്പോ വണ്ടി ഇനി ബസ് കയറി ഞങ്ങൾ നേരെ ആ ഒരു ഹില്ലേക്ക് പോകാൻ പോവാം. നേരെ കേറി ആ ഫ്രണ്ട് തന്നെ സീറ്റ് പിടിച്ച് എഡിൻബ്ര സിറ്റി മൊത്തം കാണാം അല്ലേ? എങ്ങനെയുണ്ട് സിറ്റി? ലണ്ടൻ ആണോ ഇഷ്ടപ്പെട്ടത്? എഡിൻബ്ര ആണോ ഇഷ്ടപ്പെട്ടത്? ഇവിടെ എഡിൻബ്രയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. പഴയ ബിൽഡിംഗ്സും പിന്നെ ഇവിടെ ഈ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ആൾക്കാരും എല്ലാരും ഒരു ഒരു വലിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിനക്ക് എഡിൻബ്ര ആണോ ഇഷ്ടപ്പെട്ടത്? ലണ്ടൻ ആണോ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് വന്ന് ഇറങ്ങിയ ഒരു ഇമ്പ്രഷൻ വെച്ചിട്ട് എഡിൻബ്ര കൊള്ളാം. ലണ്ടൻ നമ്മൾ എത്ര യൂസ്ഡ് ആയ പോലെ എഡിൻബ്ര നമുക്ക് അറിയത്തില്ല. അറിയത്തില്ല ലുക്കില് ലണ്ടൻ കാണത്ത് ഇവനോട് ചോദിക്കാം. ഇവന് ലണ്ടനാണോ എഡിൻബ്ര ആണോ? എനിക്ക് ആകെ കണ്ടിട്ടുള്ളത് എനിക്ക് ഇഷ്ടം അല്ല എഡിൻബ്ര. അല്ല എഡിൻബ്ര അല്ല, ഞാനിവിടെ വന്നിട്ട് എനിക്ക് എഡിൻബ്ര നൈസ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ലണ്ടൻ കാണാത്തോണ്ട്, പിന്നെ ലണ്ടൻ വരുന്നുണ്ട്. എഡിൻബ്ര ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റപ്പ് ആണ് അല്ലേ? ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റപ്പില് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ നമ്മള് മാക്ഡിയിൽ വന്ന് ഫുഡ് കഴിച്ചത് ഇവിടെയാ. ഈ ഇവിടെ ഒരു മാക്ഡിയ ഉണ്ട്. ഇനി നമ്മള് നേരെ എടാ എടാ ആ ഹില്ലെന്ന് പറയണത് സിറ്റിയുടെ നടുക്ക് തന്നെയല്ലേ? സിറ്റിയുടെ നടുക്കുള്ള ഒരു ഒറ്റ ഹില്ല. ഹില്ല എന്ന് പറഞ്ഞാൽ അത് ഹില്ലല്ല, എന്താ ഹില്ലറാണ്. അതിന്റെ പക്കത്ത് നിന്ന് അത്യാവശ്യം സിറ്റി കാണാൻ പറ്റുന്നു. സിറ്റി ഫുള്ള് കാണാം. സിറ്റി ഫുള്ള് ഇവിടെ ഈ അറ്റം തൊട്ട് ഈ മലകളൊക്കെ ചിലമ്പോ കാണാൻ പറ്റും അല്ലേ? അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും ഈ ഒരു ആംബുലൻസിന്റെ പുറകില് അപ്പുറത്തെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇത് ആംബുലൻസിന്റെ സ്കോട്ടിഷ് ലാംഗ്വേജ് കാണാൻ പറ്റും. എന്തോ അനുമതി വായിച്ച് എന്തുവാ വായിച്ച് അവിടെ പറഞ്ഞ അമ്പട്ടനോ? അതെന്താണ്? നമ്മളിപ്പോൾ പോകുന്നതാണെങ്കിൽ റോയൽ മൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റിൽ കൂടെയാണ്. ഇവിടെ എഡിൻബ്രയിലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് സ്ട്രീറ്റാണ്, പ്രിൻസ് സ്ട്രീറ്റും റോയൽ മൈൽ സ്ട്രീറ്റും. അപ്പം അവിടുത്തെ ഒരു ബിസിയസ്റ്റ് ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത്, മൈൽ റോയൽ മൈൽ സ്ട്രീറ്റ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടാണ്. ഇനി നമ്മൾ കുറച്ച് നടക്കാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങണമായിരുന്നു, പക്ഷേ നമുക്ക് മോൻ്റെ ഒരു നമ്മൾ മിസ്സായിപ്പോയി. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ബാക്കിലേക്ക് പോകണം. ഞാൻ ഇവിടുത്തെ ആ ഒരു റോയൽ മൈൽ എന്ന് പറയുന്നത് കണ്ടില്ലേ, അവിടെ സ്കോട്ടിഷ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ആ ഒരു ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ വായിക്കുന്നുണ്ട്. ഇതൊരു മെയിൻ ഹാപ്പനിങ് സ്പോട്ടാണ്, ഇവിടുത്തെ അടിപൊളിയാണ്. ഇവിടെയാണെങ്കിൽ ഇത് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക തമിഴിലൊക്കെ ആയിട്ട്. നല്ല അടിപൊളിയായിട്ടാണ്, നിറച്ചും ആൾക്കാരും സ്കോട്ടിഷ് ആൾക്കാരും അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് മൊത്തത്തിൽ. ആ ഇവിടെ അതെ ഒരുപാട് വെറൈറ്റി വിസ്കി ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് നല്ല രസമില്ലേ കാണാനായിട്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട്. അതെ ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഇത് കാണുന്ന മൊത്തം റെയിൽവേ സ്റ്റേഷനാണ് ഈ അടിയിൽ മൊത്തം കാണുന്നത്, കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കയറിയ സ്കോട്ട് മോണുമെൻ്റ് ആണ് കാണുന്നത്, കണ്ടില്ലേ? എൻ്റെ ഭംഗിയല്ലേ കാണാനായിട്ട്, അത് സിറ്റിക്കുള്ളിലെ കാഴ്ചകളായി കാണുന്ന മൊത്തം. നല്ല കാറ്റുണ്ടല്ലേ. നമ്മളാണെങ്കിൽ ഇനി ആ ഒരു ഹില്ലിലേക്കാണ് കയറി പോകാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ആ ഒരു പില്ലർ മോണുമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇതേപോലെ കാണാൻ പറ്റും. പണ്ടത്തെ സ്കോട്ടിഷ് സോൾജിയേഴ്സിൻ്റെയൊക്കെ ഓരോരോ സ്റ്റാച്യൂസൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റിയിൽ നടന്ന് നടന്ന് നമ്മളത് ഇവിടെ ആ ഒരു എൻട്രൻസിന്റെ അവിടെ എത്തി. ഈ ഒരു ഹില്ലിന്റെ പേര് കാൾട്ടൻ സ്കിൽ ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പൊക്കത്താണ് നമുക്ക് ആ ഒരു പില്ലർ മോണുമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇതിന്റെ പൊക്കത്ത് തന്നെ, അപ്പം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു കേറ്റമൊക്കെ ഭയങ്കര സ്ലോപ്പി ആയിട്ടുള്ള, ഇവിടെ നമുക്ക് ആ ഒരു ഹില്ലിലേക്ക് കയറാൻ പറ്റും, ഇങ്ങനെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് റോഡ് വൈസും കയറാൻ പറ്റും. ഏറ്റവും ബെറ്റർ ഒരു സ്റ്റെപ്പ് വഴി കയറി പോകുന്ന റോഷൻ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ, വാമപ്പാണോ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദേ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു മോണിമെന്റ് പോലെ സംഭവം കാണാം. ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, നേരെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു പില്ലർ സ്ട്രക്ചർ നമുക്ക് ദേ നേരെ കാണാൻ പറ്റുന്നു. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ പണ്ടത്തെ ഒരു നമ്മുടെ പീരങ്കി നോക്കേ, ഭയങ്കര ഇരുമ്പിന്റെ ഒരു പീരങ്കിയാ, നല്ല വീട്ടുണ്ട് വന്നതും കാണാനായിട്ട്. കൊള്ളാം, നല്ല സ്ഥലം കാണാനായിട്ട്. എന്റെ ബാക്കി കാണുന്ന ഈ ഒരു പില്ലർ മോണിമെന്റിനെ നാഷണൽ മോണിമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പണ്ടത്തെ ഫ്രഞ്ച് റവല്യൂഷണറി അല്ലെങ്കിൽ ആ ഒരു നാപ്പോളിയനിക് വാർ ഒക്കെ നടന്ന സമയത്ത് അവർ അന്ന് മരണപ്പെട്ട സോൾജേഴ്സിന്റെയും ആ ഒരു സെയിലേഴ്സിന്റെയും ഒക്കെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഈ ഒരു മോണിമെന്റ് ഇവിടെ പണിതത്. ഈ ഒരു മോണിമെന്റ് ആണെങ്കിൽ സിറ്റിയുടെ നടുക്കാണ്, സിറ്റിയുടെ നടുക്ക് ഈ ഒരു മലയുടെ മുഖത്താണ് നമുക്ക് ഈ ഒരു മോണിമെന്റ് കാണാൻ പറ്റുക. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം, നമുക്ക് ആ സിറ്റി മൊത്തം നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ സൈഡിൽ നിന്നാലും ബാക്കി 180 കാണാൻ പറ്റും. അങ്ങനെയാണ് കണ്ടില്ലേ, പിന്നെ ഭംഗിയാന്ന് നോക്കി ഒരു രക്ഷയില്ലാത്ത വ്യൂട്ട് ഇവിടുന്ന് കാണാനായിട്ട്. റോഷന് പിന്നാണെങ്കിലും അവിടേക്ക് നടന്നു പോയി, അവിടെ നമുക്ക് കടൽ കാണാം, അവിടെ നമുക്കൊരു വലിയൊരു ഐലൻഡ് കാണാൻ പറ്റും. ഒരു എല്ലാമല്ല ഒരു കുഞ്ഞ് ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ആ സിറ്റി മൊത്തം നമുക്ക് ഓരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നീണ്ടു നടന്ന് കിടക്കുകയാണ്. ഓരോരു പെട്ടിക്കട പോലെ ഉണ്ടല്ലേ. അങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചില്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും സ്കോട്ട്ലൻഡൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു പില്ലർ മോണിമെന്റ് ആ ഒരു നാഷണൽ മോണിമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ് കാണാനായിട്ട് മറക്കണ്ട, കാരണം അത്രത്തോളം ബ്യൂട്ടിയാണ്. ആ ഒരു പാനോറമിക് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, നല്ല രസം കാണാനായിട്ട്. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ണ് ഓടിച്ചെത്താത്ത രീതിയിലാണ് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്നത്. ആ കടലും എല്ലാം ഭയങ്കര ഒരു ബ്ലൂ കളറിൽ സെറ്റ് ആയിട്ടിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. എങ്ങനെയുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഈ ഒരു മോണിമെന്റ് ഡിസൈൻ ചെയ്തത് 1823 അത് ചാൾസ് റോബർട്ട് കൊക്കുവ കൊക്കറൽ അങ്ങനെ ഒരാളും പിന്നെ വില്യം ഹെൻറി പ്ലേഫ എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ ചേർന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു 1823. പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങുന്നത് 1826 എന്തോ ആണ്. അപ്പൊ അങ്ങനെ തുടങ്ങി പിന്നെ 1829 ഇത് നിർത്തി വെക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിർത്തി വെച്ച ഒരു മോണുമെൻ്റ് ആണ്. പിന്നീട് ഇത്രയും ഒരു ഹിസ്റ്റോറിക് സ്ട്രക്ചറായിട്ട് മാറി ഇപ്പോഴും എന്താ വിസിറ്റേഴ്സും ടൂറിസ്റ്റൊക്കെ വരുന്ന ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത്. എന്ന് ആലോചിച്ച് എനിക്ക് ആ ഒരു സ്ട്രക്ചറിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ആ ഒരു നാഷണൽ മോണുമെൻ്റ്. ഇത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു സംഭവമായി മാറിയാൻ, പക്ഷേ ഇത് ഫിനിഷ് ആകാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ എത്ര പില്ലറാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 പില്ലേഴ്സാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ രക്ഷയില്ലാത്ത വ്യൂ. എനിക്ക് വലിയൊരു സിറ്റി ആ സൈഡില്, പിന്നെ നമുക്ക് വലിയൊരു മല ഈ സൈഡില്, സിറ്റിയും ഗ്രാമം എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവം അല്ലേ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ് എല്ലാവരുടെയും മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത്. കാരണം തളം ഹിസ്റ്ററിയിലൊക്കെ ഇടം നേടിയ ഒരു സ്ട്രക്ചറാണല്ലോ. അതേപോലെ തന്നെ ഇവിടെ വന്നാലും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് ബെഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലേ, ഇവിടെ ഇരുന്ന് നമുക്ക് സിറ്റിയുടെ വൈബും കാര്യങ്ങളും ആസ്വദിക്കാം, മലയുടെ ഭംഗി ആസ്വദിക്കാം. മൊത്തത്തിൽ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഇതൊക്കെ പുതിയ ബിൽഡിംഗാണെന്ന് തോന്നുന്നു ഇവിടെ കാണുന്നതൊക്കെ. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ആ ഒരു ഹിസ്റ്റോറിക് എന്താ പഴയ കാലത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ, ആ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. മല ഇങ്ങനെ ഒരു ചരിഞ്ഞുള്ള മലയാണ് നോക്കുവാണെങ്കിൽ. അവിടെ സാധാ ഇങ്ങനെ കയറി കയറിയുള്ള മല. ഇതിൻ്റെ ഒരു ഡ്രോൺ ഫുട്ടേജ് കിട്ടുവായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈ ഒരു നടുക്കായിട്ട് ഈ ഒരു മലയും ബാക്കി ചുറ്റും ഈ ഒരു സിറ്റിയും നിറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ എഡിൻബറ കാസിൽ. അവിടെ എന്തോ സിമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് ഈ കാണുന്ന ആ ഒരു പച്ചപ്പ് ഉണ്ടല്ലേ, അവിടെ കുറച്ച് സിമിത്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഒരു സ്റ്റേഡിയം പോലെ ഒരു സംഭവം കാണാൻ പറ്റും. ഈ ഒരു കാൾട്ടൺ ഹില്ലാണെങ്കിൽ അറിയപ്പെടുന്നത് എഡിൻബറയുടെ ഫസ്റ്റ് പാർക്ക് എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അപ്പം അത്രത്തോളം ഭംഗിയാണ്. അവിടെ ഒരാൾ വന്നിട്ട് എന്തോ ക്ലീൻ ആ വെള്ളം റോട്ടിൽ കിടക്കുന്ന വെള്ളം മുഴുക്കിയൊക്കെ
കളയുന്നുണ്ട് അവര്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, എന്തോരം ടൂറിസ്റ്റ് ആണെന്നറിയോ ഈ ഒരു മോണുമെന്റ് കാണാൻ വേണ്ടി വരണം. അതെ, ഒരുപാട് പേര് ആ ഒരു മോണുമെന്റിന്റെ പൊക്കത്തെ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് അതിന്റെ പൊക്കത്തും വലിഞ്ഞു കയറണം. നമ്മളാണെങ്കിൽ ഈ ഒരു മോണുമെന്റിന്റെ പൊക്കത്തേക്ക് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കാരണം ഒരുപാട് പേര് അതിന്റെ പൊക്കത്തേക്ക് വലിഞ്ഞു കയറിയിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. എന്തോരം ആൾക്കാരെ നോക്കി ഇതിന്റെ പൊക്കത്തേക്ക് കയറുന്ന നല്ല ഹൈറ്റ് ഉണ്ട്. അവിടുന്നാണ് അവരെല്ലാവരും വലിഞ്ഞു കയറി മുഖത്തേക്ക് കയറി പോകുന്നത്. പണ്ടത്തെ വലിയ വലിയ ഭീമാണ് കാണുന്നത്, വലിയ പില്ലറാണ് ഇത്. ടൺ കണക്കിന് വെയിറ്റ് വരണമാണ് ഓരോ പില്ലറും. അത്രത്തോളം വലുതാണ്, കെട്ടിപ്പിടിച്ചാലൊന്നും എത്തത്തില്ല. ആ മാതിരിയാണ് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന്, അല്ല വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ആ ഒരു വലിപ്പം കണ്ട അവരുടെ ആൾക്കാർ നിൽക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ വലിപ്പം നിന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങളും ഇതിൻ്റെ പൊക്കത്തേക്ക് വലിഞ്ഞു കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പോവാണ്. എന്റെ അമ്മേ, അത് കൊള്ളായിരുന്നു. മോന്തടിച്ച് വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആ റോഷൻ, നീ കയറ്. റോഷൻ സാഹസികമായി കയറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കമോൺ. ഇല്ല ഇല്ല, പിന്നെ വലിച്ചു താഴ്ത്തിടുവാണേ. ഇവിടുന്നുള്ള വ്യൂ അടിപൊളിയാണ്. എന്റെ അമ്മയെ നല്ല പൊക്കമുണ്ടല്ലോ ഇത് ഓരോ സ്റ്റെപ്പ്. ഏഹ്, ഇവിടുന്ന് അടിപൊളി വ്യൂ ആണോ നോക്കണം. ഇവിടെ മൊത്തം വൃത്തികേടാക്കിയിട്ടേക്കുവാണല്ലോ, മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഗാന്ധി ജയന്തിയോ? ഗാന്ധി ജയന്തി. അതെ, ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ജയന്തി നടത്താം. പോരെ, സേവനവാരം. അങ്ങനെയല്ല, വലിയ പാന്റും കുഞ്ഞു ഷർട്ടും ഇട്ടിട്ട് ഇറങ്ങി. ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ഇവിടെയും കാണാം. മൊത്തത്തിൽ വ്യൂ ആണല്ലേ, മൊത്തത്തിൽ വിഷയമാണ്. അറിയാലോ അങ്ങനെയുള്ള സ്പോട്ട്. പീസ് ഡ്രൈവ് ആണ് മൊത്തത്തില്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിപൊളി. ഇത് രണ്ടേ എനിക്ക് പറയാൻ അറിയുള്ളൂ സാറിന്. അടിപൊളിയാണല്ലോ, അതിന് മാത്രം ബാക്കിയുണ്ടെന്ന്. നമുക്ക് ഇറങ്ങണ്ടേ? ഞാൻ ഫസ്റ്റ് ഇറങ്ങിട്ട് താൻ ഇറങ്ങിക്കോടെ. അതെ, എന്റെ വാവേ, അത് കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പില്ലറിൽ നിന്ന് ഇറങ്ങിയത്, അവിടെ ഇപ്പോഴാണെങ്കിലും ഒരുപാട് പേര് അതിൻ്റെ പൊക്കത്തെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വേറൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതെന്താ പരിപാടി എന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. എന്തോ ഈ നോക്കിയിരിക്കുന്നത്, അതെന്താന്ന് എനിക്കും അറിയത്തില്ല. എടേ പിന്നെ ഇതെന്ത് സംഭവം അറിയോ? സ്കോട്ട്ലാൻഡ് മൊത്തം ഈ മലയല്ലേ, മൊത്തത്തിൽ ഈ മലയിൽ ഉള്ള സെറ്റപ്പാണ്. പക്ഷെ സിറ്റി വേറൊരു വൈബാണ്, എല്ലാ വൈബും കൂടെ കിട്ടും. അത് കൊള്ളാം. മലതേ നോക്കി നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളീ പണ്ട് സിനിമയിലൊക്കെ കാണത്തില്ലേ, മറ്റേ മലകളുടെ നടുക്ക് നമ്മളൊരു ലോസ് സിറ്റി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഉണ്ടോ? ചുറ്റും മല ശരിയാണ്. ഇപ്പോഴാണെങ്കിൽ സൂര്യനൊക്കെ മാറിയത് ഒരു ഡള്ള് വഴി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ ആ ഒരു സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കൊള്ളാം, ഇവിടെ സ്കോട്ട്ലാൻഡ് എഡിൻബറ മൊത്തത്തില്, ഓ സോറി മാൻ, മൊത്തത്തില് കൊള്ളാം, നല്ല രസമുണ്ട്. ഈസ്റ്റർ ലണ്ടനില്, ക്രിസ്മസ് ന്യൂയോർക്കില്, എന്തല്ലേ ലൈഫ്. പിന്നെ നമ്മളങ്ങനെ ഒരു കാൾട്ടൺ ഹില്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ട്രെയിറ്റിലേക്ക് ഇറങ്ങി, ഭയങ്കര ബിസി ആയിരുന്നു. ഇന്നാണെങ്കിൽ ചിങ്ങൾ ചൊവ്വാഴ്ചയാണ്,
അപ്പൊ ഒരു നല്ല തിരക്കാണ്, ടൂറിസ്റ്റുകളും അവിടുത്തെ സ്കോട്ടിഷ് ആൾക്കാരും എല്ലാരും ആയിട്ട് ഇങ്ങനെ ഭയങ്കര ബിസിയാണ്. ഒരു ട്രാം വരുന്നുണ്ട്, എഡിൻബ്ര ട്രാംസ് എന്ന് പറഞ്ഞിട്ട്. ഇത് എയർപോർട്ടാണ്, എയർപോർട്ട് സർവീസ് ആണ് തോന്നുന്നു. ഇത് ഈ കാണുന്നത് നമ്മൾ ഇന്നലെ കയറിയ സ്കോട്ട് മോണുമെന്റ് ആണ്. ഇത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പൊക്കത്ത് കയറിയാലും അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, നല്ല അടിപൊളിയാണ്. അതിന്റെ പൊക്കത്ത് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വ്യൂ അല്ലായിരുന്നു? പുറത്തു കാണുമ്പോ നമുക്ക് തോന്നുന്നില്ല ഇരുന്നൂറ്റി 276 ഇതാണ് ആ ഒരു മോണുമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പൊക്കത്ത് വാട്ടർ സ്കോട്ട് എന്ന് പറഞ്ഞ റൈറ്ററിന്റെ പേരിലാണ്. ഇവിടുത്തെ ജനങ്ങൾ തന്നെ പുള്ളിക്ക് വേണ്ടിയിട്ട് ഫണ്ടിട്ടുണ്ടാക്കിയ ഒരു മോണുമെന്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് നമുക്ക് സുവനീർ ഷോപ്പുകളും ഇവിടുത്തെ ടീഷർട്ട്സും അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. രണ്ട് സുവനീർ നമുക്ക് വാങ്ങണം, ഒന്ന് സ്കോട്ട്ലൻഡിന്റെയും ഒന്ന് എഡിൻബ്രയുടെയും സുവനീർ വാങ്ങണം. നമ്മളാണെങ്കിൽ ഇവിടെ വെതർസ്പൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിശന്നിരുന്നിട്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പൊട്ടറ്റോ ഫ്രൈസ്. പൊട്ടറ്റോ ഫ്രൈസ് നല്ല. അതിനാണെങ്കിൽ സലാഡ്സും സ്റ്റീക്കും ആണ് ഓർഡർ ചെയ്തത്, നമ്മൾ ചിപ്സ് ഇതൊക്കെ. ഞാനല്ല, ഞാൻ ചെറുത്ത് ഒരു ജ്യൂസാണ് പറഞ്ഞത്. അതെ, മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ജ്യൂസ് ആണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരണ്ട്, അടിപൊളി നല്ല ജ്യൂസി ആയിട്ടുള്ള സ്റ്റേക്ക് ആണ്. നമ്മളാണെങ്കിൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോ റോയൽ മൈൽ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ തേരപ്പാല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നമുക്ക് ആ ഒരു ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് സുവനീർ ഷോപ്പുകളും ഇവിടുത്തെ ക്ലോത്തിങ്ങുകളും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഭയങ്കര റേറ്റ് എല്ലാത്തിനും. ഞങ്ങൾ കയറി സുവനീർ വാങ്ങാൻ വേണ്ടി കയറിയായിരുന്നു. ഇവിടെ ഈ ഒരു റോഡിലൊക്കെ നമുക്ക് ഇതേപോലെ കല്ല് പാകിയ പോലത്തെ റോഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രസമാണ്, നമ്മൾ ഫോട്ടോയിലൊക്കെ കാണത്തില്ല. എഡിൻബ്രയിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേപോലത്തെ സ്ട്രീറ്റുകളൊക്കെയാണ്. ഈ സ്ട്രീറ്റൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും കാണുന്നത്. നമ്മളാണെങ്കിൽ ഒരു സുവനീർ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ഒരുപാട് സുവനീർസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കുറെ ക്ലോത്തിങ്ങും ഇതെല്ലാം കറക്റ്റ് വൂളനാണ്, കറക്റ്റ് സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെയൊക്കെ ഒരുപാട് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ്സും കാര്യങ്ങളെല്ലാം വേറെ മെയിൻ ഒരു കളറാണ്. ഈ ഒരു റെഡിൽ ഈ ഉള്ള ഈ ഒരു ഡിസൈനില്ലേ, നമുക്ക് ഇവിടുത്തെ ഡ്രസ്സിൻ്റെയൊക്കെ മെയിൻ കളർ ഇവിടുത്തെ ഒരു യൂണിഫോം പോലെയാണ്. പിന്നെ ഒരുപാട് ഹുഡീസും കാര്യങ്ങളൊക്കെ, സ്കോട്ട്ലാൻഡ് കവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഹുഡീസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. ഇതെന്താ, ഇതെന്താ എലിയ, ഇതെന്തിനാ ഇത്? പത്ത് കൊണ്ടോ ഇതിനോ? ഇതെന്തോ, ഇതെന്ത് വെക്കാൻ പറ്റും ഇതിന്റെ അകത്ത്? കോയിൻസ് എടാ, ഇത് കൊള്ളാടോ ഇവനെ, ഇത് വാങ്ങിക്കൊന്നു. ഇല്ല, ഇത് വാങ്ങി എനിക്ക് തലയ്ക്ക് ഓളാന്ന് പറയും, റൂമിലേക്ക് കയറാൻ പറ്റില്ല. സ്കോട്ട്ലാൻഡ് കൗസിനെ ഒരുപാട് കാണാൻ പറ്റും. നല്ല രസമുണ്ടല്ലേ, കുഞ്ഞിക്ക നമ്മ മറ്റേ പുൽക്കൂട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ സ്കോട്ട്ലാൻഡ് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് സുവനീർസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ വാങ്ങുന്നുണ്ട്, പക്ഷെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും ഒരു ഭംഗിയില്ല കാണാനായിട്ട്. വലുതല്ല, വലുത് വേണമെന്നൊന്നുമില്ല, ചെറുത് മതി. പക്ഷെ കാണാനൊരു സ്കോട്ട്ലൻഡിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിരിക്കണേ. ഇത് കൊള്ളാലോ, നേരത്തെ എബി വെച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞവനാ. ഇത് ഞാൻ എടാ, എന്നതോ തൂലൊക്കെ ഫ്രീ ആയിട്ട് വിടാം. കണ്ടായിരുന്നാ, വാങ്ങിക്കോ.